ഇടുക്കിയെ വിസർജനരഹിത ജില്ലയാക്കി മാറ്റാനുള്ള പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കാൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്താൻ ഇടുക്കി കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നവംബർ 1 കേരളം തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനരഹിത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായുള്ള പ്രവർത്തനങ്ങളിൽ ഇടുക്കി പിന്നിലാണ്. ഇത് മനസ്സിലാക്കി പണികൾ വേഗത്തിലാക്കാനാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നേരിട്ടെത്തിയത്. സർക്കാർ തലത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ പരിഹാരമുണ്ടാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. എല്ലാ വീടുകളിലും ശൗചാലയങ്ങൾ ഉറപ്പാക്കാൻ 22,476 എണ്ണമാണ് ഇടുക്കിയിൽ വേണ്ടിയിരുന്നത്. ഇതിൽ 2,600 എണ്ണം പണിതു. 8,100 എണ്ണത്തിന്റെ നിർമ്മാണം തുടങ്ങി. ബാക്കിയുള്ള 12,000 എണ്ണം പണിയുന്നതിനുള്ള സമ്മതപത്രം 31 മുമ്പ് ഒപ്പിടും. ഒക്ടോബർ 31 മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. യുദ്ധകാല സാഹചര്യത്തിൽ അടിസ്ഥാനത്തിൽ ഒരു തീവ്രയുദ്ധ പരിപാടിയായി മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാവരുടെ സഹായ സഹകരണത്തോടുകൂടി ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല ചർച്ചയിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളുടെ ഒക്കെ അഭിപ്രായം അതാണ്. പട്ടയമില്ലാത്ത ഭൂമിയിലും ഉപേക്ഷിക്കപ്പെട്ട തോട്ടം മേഖലയിലുമുള്ള വീടുകളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.